ഹൈ ഡിയേഴ്സ്, അപ്പോൾ നമ്മളെ ലൈഫ് ഓർഗനൈസേഷൻ സീരീസിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണിത്. അപ്പോൾ ഫസ്റ്റത്തെ വീഡിയോയിൽ നമ്മൾ എന്താ പറഞ്ഞത്, നമ്മൾ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കി. അപ്പോൾ ഞാൻ ചെയ്യണ കുറച്ച് ഡീപ്പ് ക്ലീനിങ് ഒന്ന് ഓർഗനൈസ്ഡ് ആക്കി എടുക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ ഒരു ഡേ ടു ഡേ 30 ദിവസത്തേക്കുള്ള ഒരു ക്ലീനിങ്ങിൻ്റെ ഒരു ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ഒരു ലിസ്റ്റൊക്കെയാണ് ആ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞത് കുക്കിംഗ് ഓർഗനൈസ് ചെയ്തെടുക്കാൻ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്. അപ്പോൾ കുറച്ച് പ്രീ പ്രിപ്പറേഷൻ കാര്യങ്ങൾ, പിന്നെ ഒരു മെനു പ്ലാൻ ഉണ്ടാക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്തിട്ട് കുക്കിങ്ങിൻ്റെ കാര്യം നമുക്ക് ഓർഗനൈസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആ രണ്ട് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ ഇന്നത്തെ മൂന്നാമത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ വീട്ടമ്മമാരെ സംബന്ധിച്ച് കുക്കിങ്ങും ക്ലീനിങ്ങും ഒഴിച്ചുകൂടാൻ പറ്റാത്ത രണ്ട് കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ അത് രണ്ടും നമ്മൾ ഒരുവിധം ഓർഗനൈസ്ഡ് ആക്കി എടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മളെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മളൊരു ദിവസം കുറേ ടൈം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് പിന്നെ നമ്മളെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. കുട്ടികളെ കാര്യങ്ങൾ, കുട്ടികളെ പഠിത്തത്തിൻ്റെ, ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൻ്റെ കാര്യങ്ങളായാലും പിന്നെ നമ്മളെ ഫാമിലീൻ്റെ കാര്യങ്ങളായാലും ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതിൽ ആ ഒരു പ്രയോറിറ്റി ലിസ്റ്റിൽ ഏറ്റവും താഴെ അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ പ്രയോറിറ്റി നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് ടൈം കണ്ടെത്തുക, കുറച്ച് മീ ടൈം കണ്ടുപിടിക്കുക എന്നുള്ളതായിരിക്കും. അപ്പോൾ ആ ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ നമ്മളെ പാർട്ട് 3 ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത്, സെൽഫ് കെയർ. അപ്പോൾ സെൽഫ് കെയറിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫീൽ ഗുഡ് മോ. മൈ നെയിം ഈസ് അബി. അപ്പോൾ നമ്മൾ ഈ ഒരു സെൽഫ് കെയർ എന്ന് പറയുമ്പോൾ അതിൽ കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. സ്കിൻ കെയർ, ഹെയർ കെയർ, ഹെൽത്ത് കെയർ. അപ്പോൾ ഈ ഹെൽത്ത് കെയർ പോലെ തന്നെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ത്, നമ്മളെ മൈൻഡ് കെയർ ചെയ്യുക എന്നുള്ള കാര്യം. അപ്പോൾ മൈൻഡ് കെയർ, പിന്നെ മീ ടൈം, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക, നമുക്ക് സന്തോഷം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, സന്തോഷം കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇഷ്ടപ്പെട്ടത്, അത് ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം കണ്ടെത്തുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ സെൽഫ് കെയറിൽ ഉൾപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഇത് ഓരോരുത്തർക്കും വ്യത്യസ്തമായ കാര്യമാണ്, ഇതെല്ലാം ഓരോരുത്തരെ സംബന്ധിച്ചും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ഒരു കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ അതിൽ ഫസ്റ്റ് തന്നെ സ്കിൻ കെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതാണ് എൻ്റെ സ്കിൻ കെയറിൻ്റെ ഒരു സെറ്റപ്പ് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ ഹോം മാനേജ്മെൻറ്റ് ബൈൻഡറിലുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തിനെ പറ്റിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടോ. അപ്പോൾ സ്കിൻ കെയറിൽ ഞാൻ കുറച്ച് എനിക്ക് സ്യൂട്ടാവണ കുറച്ച് കാര്യങ്ങൾ ഇതുപോലെ എഴുതി വെച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്യൂട്ടാവണം, ഓരോരുത്തരുടെ സ്കിന്നും വ്യത്യസ്തമാണ്. അപ്പോൾ ഓരോരുത്തർക്ക് സ്യൂട്ടാവണ കാര്യങ്ങൾ ഇതുപോലെ എഴുതി തന്നെ വെക്കുക, അല്ലെങ്കിൽ നമ്മളോട് എന്തായാലും മറന്നു പോകും. അപ്പോൾ സ്ക്രബ്ബർ, മോയ്സ്ചറൈസർ, ടോണർ, അതുപോലെ മുഖം വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ പാക്ക്, പാക്ക് എന്തായാലും എഴുതി വെക്കുക. നമ്മളെന്തായാലും റിസൾട്ട് ഒരു പ്രാവശ്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളോട് അത് മറന്നു പോകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഇതുപോലെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ഇതുപോലെ എനിക്ക് സ്യൂട്ടാവുന്ന കുറച്ച് പാക്കൊക്കെയാണ് ഞാനിവിടെ എഴുതി വെച്ചത്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് എന്താണ്, ഒരാഴ്ചത്തേക്കുള്ളൊരു ഒരു ടൈം ടേബിൾ തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പോൾ തിങ്കൾ മുതൽ ഞായർ വരെയുള്ള ഒരു ടൈം ടേബിൾ ആദ്യം തയ്യാറാക്കുക. അപ്പോൾ ഇതുപോലെ ഞാൻ കള്ളിയൊക്കെ വരച്ച് ഇതുപോലൊരു ടൈം ടേബിളും കൂടി എഴുതി വെച്ചതാണ്. അപ്പോൾ അതിൽ ക്ലെൻസർ, ടോണർ, മോയ്സ്ചറൈസർ ഇത് മൂന്നും ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളാണ്. ക്ലെൻസർ എന്ന് പറഞ്ഞാൽ നമ്മൾ മുഖം കഴുകുക, വേറെ ഒന്നും കാര്യമായിട്ടില്ല. രാവിലെയും രാത്രിയും ഒന്ന് മുഖം ഒന്ന് വൃത്തിയാക്കി കഴുകുക. അപ്പോൾ അത് എല്ലാ ദിവസവും ചെയ്യുക. പിന്നെ കുളി കഴിഞ്ഞാൽ ടോണർ, മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഫേഷ്യൽ. ഫേഷ്യൽ ഒരു ദിവസം ഞാൻ ഞായറാഴ്ചയാണ് അതിന് എടുത്തത്. അപ്പോൾ ഞായറാഴ്ച ഒരു ദിവസം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഫേഷ്യൽ ചെയ്യണതിനെ കൊണ്ട് ആ ദിവസം വേറൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ സ്റ്റീമിംഗ് ഒക്കെ ചെയ്യുമല്ലോ ഫേഷ്യൽ ചെയ്യണ സമയത്ത്. അത് കഴിഞ്ഞാൽ പാക്കാണ്. അപ്പോൾ പാക്ക് എന്ന് പറഞ്ഞാൽ ദിവസവും ഇതുപോലെ പാക്ക്. ഇപ്പോൾ യൂട്യൂബിൽ ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട്, ഓരോ ദിവസവും ഓരോ തരം പാക്കുകൾ. അപ്പം എല്ലാ പാക്കും കൂടി നമ്മൾ വലിച്ചു വരും നമ്മളെ മുഖത്തിടരുത്. അപ്പം നമ്മളത് പ്രതീക്ഷിക്കണതിൽ വിപരീത റിസൾട്ടാണ് നമുക്ക് കിട്ടുക. അപ്പം അതുകൊണ്ട് പാക്ക് ഇടുമ്പം ആഴ്ചയിൽ രണ്ട് ദിവസം ഇടാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം ഞാൻ ബുധനും വെള്ളിയാഴ്ചയാണ് പാക്ക് ഇടാൻ തിരഞ്ഞെടുത്തത്. പിന്നെ അതുപോലെ തന്നെ സ്ക്രബ്ബർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. സ്ക്രബ്ബ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളെ ഡെഡ് സെൽസിനെ ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. കുറച്ചൊരു പ്രഷർ കൊടുത്ത് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം മാത്രം ചെയ്താൽ മതി. ഇപ്പോൾ പുറത്തൊക്കെ പോകണവരാണെങ്കിൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം വെച്ച് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ആഴ്ചയിൽ ഒരു പ്രാവശ്യമാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ടൈം ടേബിൾ നമ്മൾ തയ്യാറാക്കി വെക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം, ഇപ്പം ഒരു എക്സാമ്പിളായിട്ട് ഇപ്പോൾ നമ്മൾ 16-ാം തീയതി ഒരു ദിവസം പ്ലാൻ ചെയ്യാൻ ഇരുന്ന് കഴിഞ്ഞാൽ 16-ാം തീയതി ബുധനാഴ്ച. അപ്പോൾ ബുധനാഴ്ച നമ്മൾ ഈ ഒരു ടൈം ടേബിളിൽ നോക്കുക എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളതെന്ന്. അപ്പോൾ ക്ലെൻസർ, ടോണർ, മോയ്സ്ചറൈസർ നമ്മൾ എന്നും ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ അത് ഏതൊക്കെയാണ് നമ്മളെ കയ്യിലുള്ളതെന്നൊക്കെ നോക്കിയിട്ട് അതൊന്ന് ലിസ്റ്റ് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞാൽ പാക്ക് ഇടേണ്ട ദിവസമാണ് ബുധനാഴ്ച. അപ്പോൾ ഒരു പാക്ക് കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് സ്യൂട്ടായ കുറച്ച് പാക്ക് എഴുതി വെച്ചല്ലോ. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് ബുധനാഴ്ച ഏത് പാക്ക് ഇടാൻ പറ്റും എന്നുള്ളത് അതും കൂടി നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ദിവസം സ്കിൻ കെയറിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്ത് വെച്ച്. അപ്പോൾ ഇത് നോക്കിയിട്ട് നമുക്ക് ആ ദിവസം നമ്മളെ സ്കിൻ കെയർ ചെയ്തെടുക്കാൻ പറ്റും. ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും.
അപ്പം പിന്നെയുള്ളത് നമ്മളെ സ്പെഷ്യൽ കെയറിൽ വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അതൊന്ന് നോക്കുക. അപ്പം നമുക്ക് കുറച്ച് സമയം കൂടുതൽ എക്സ്ട്രാ ഉണ്ടെങ്കിൽ നമ്മളെ ഒന്നും കൂടി കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്പെഷ്യൽ കെയറിൽ നമ്മൾ ലിപ് കെയർ, ടീത്ത് കെയർ, നെയിൽ കെയർ, പിന്നെ പെഡിക്യൂർ, മാനിക്യൂർ, പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആഴ്ചയിൽ എന്തായാലും ഒരു ദിവസം നമ്മൾ എണ്ണ തേച്ച് കുളിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ എണ്ണ തേച്ച് കുളിക്കണ പോലെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ബോഡി മൊത്തം ഒന്ന് സ്ക്രബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ നമ്മൾ സോപ്പിൻ്റെ ഉപയോഗം പൂർണ്ണമായിട്ട് കുറയ്ക്കാൻ പറ്റുമെങ്കിൽ പൂർണ്ണമായിട്ട് കുറയ്ക്കുക. ഇതുപോലെ ബാത്ത് പൗഡർ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ബാത്ത് പൗഡർ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ. നമ്മളെ ഗോതമ്പ് പൊടി, പിന്നെ നമ്മളെ ഓട്സിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർക്കുക, പിന്നെ നമ്മളെ ചെറുപയർ പൊടിച്ചത് അത് ചേർക്കുക, കടല പൊടിച്ചത് ചേർക്കുക, പിന്നെ കുറച്ച് ഉഴുന്ന്, നല്ലൊരു ബോഡി പോളിഷാണ് കേട്ടോ ഉഴുന്ന് എന്ന് പറയുന്നത്. അപ്പോൾ ഉഴുന്നൊന്ന് ചെറുങ്ങനെ ചൂടാക്കി എടുത്തിട്ട് അതൊന്ന് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ അതും കൂടി ഇതിൽ മിക്സ് ചെയ്യുക, മുൾട്ടാണി മിട്ടി. അങ്ങനെ ഇതിന് വലിയ പ്രത്യേകിച്ച് അങ്ങനെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല. ഇനി ഞാനിപ്പോൾ ബാത്ത് പൗഡർ കുറച്ചും കൂടി ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ബാത്ത് പൗഡർ ഉണ്ടാക്കുന്ന സമയത്ത് ഞാനൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് തീരെ പൈസ ചിലവില്ലാത്തൊരു കാര്യമാണ് വെള്ളം കുടിക്കുക എന്നുള്ളത്. നല്ലോണം വെള്ളം കുടിക്കുക. നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് നമ്മളെ സ്കിന്ന് ഗ്ലോ ചെയ്യാനുള്ള ഒരേ ഒരു പോംവഴി എന്ന് പറഞ്ഞാൽ ഈ വെള്ളം കുടിയാണ്. അപ്പോൾ നല്ലോണം ഇപ്പോൾ ഷെഡ്യൂൾ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ട്രാക്കർ വെച്ചിട്ട് തന്നെ നമുക്ക് വെള്ളം കുടി ശീലമില്ലാത്തവരാണെങ്കിൽ ശീലാക്കി എടുക്കുക. പിന്നെ നമ്മളെ ജ്യൂസ്, മാജിക്കൽ ജ്യൂസ് എന്ന് ഞാൻ പേരിട്ട് വിളിക്കണം, നമ്മളെ PBC ജ്യൂസ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. പൊമഗ്രാനേറ്റ്, ബീട്രൂട്ട്, ക്യാരറ്റ് ജ്യൂസ്. അപ്പോൾ അതും ഇൻസ്റ്റൻ്റായിട്ട് ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും റിസൾട്ട് ഉറപ്പാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സ്കിൻ കെയർ മഹാമഹം. അപ്പോൾ സ്കിൻ കെയർ കഴിഞ്ഞില്ല ഒരുവിധം. ഇനിയുള്ളത് നമ്മളെ ഹെയർ കെയറിൻ്റെയാണ്. അപ്പോൾ ഹെയർ കെയർ ഇതുപോലെ തന്നെ നമുക്ക് സ്യൂട്ടാവണ പാക്ക് എഴുതി വെക്കുക. പിന്നെ എനിക്ക് ഓട്ടോയിലിന് ഞാൻ ഉപയോഗിക്കണ കുറച്ച്, എനിക്ക് സ്യൂട്ടാവണ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് എഴുതി വെച്ചത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്കിൻ കെയർ ചെയ്ത പോലെ തന്നെ ഒരു ടൈം ടേബിൾ, ഹെയർ കെയറിനും ഒരു ടൈം ടേബിൾ, ഒരാഴ്ചത്തേക്കുള്ള ഒരു ടൈം ടേബിൾ റെഡിയാക്കി വെക്കുക. അപ്പോൾ ഈ ഒരു ടൈം ടേബിൾ രൂപേൻ്റെ ഒരു 6-day ടൈം ടേബിളാണ് കേട്ടോ ഞാൻ ഫോളോ ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് രൂപ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ എൻ്റെ ടൈം ടേബിളിനെ പറ്റിയിട്ട് ഒന്ന് ചുരുക്കി പറയാം. അപ്പോൾ അതിൽ എല്ലാ ദിവസവും തിങ്കൾ മുതൽ ഞായർ വരെ രാത്രി കിടക്കാൻ സമയത്ത് മുടിയൊക്കെ ഒന്ന് ചിക്കറുത്ത് നല്ലോണം കെട്ടി വെക്കുക, കോംബ് ചെയ്യുക. അപ്പോൾ അത് എല്ലാ ദിവസവും ചെയ്യുക. അതുപോലെ തന്നെ ഇൻവേർഷൻ മെത്തേഡിൽ മുടി താഴേക്ക് ഇട്ടിട്ട് മസാജ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അത് ഒരാഴ്ച ഫുള്ള് ചെയ്താൽ പിറ്റേത്ത ആഴ്ച ഫുള്ള് ഞാനത് ചെയ്യൂല. അപ്പോൾ അങ്ങനെയാണ് അത് ഫോളോ ചെയ്യുന്നത്. പിന്നുള്ളത് പ്രിപ്പയർ ഹെയർ എന്ന് പറഞ്ഞാൽ കുറച്ച് ഇതെടുക്കുക. എണ്ണ നമ്മൾ ഏത് എണ്ണയാണോ തേക്കുക അതെടുത്തിട്ട് എല്ലാ ദിവസവും കുളിക്കുന്നതിന് മുമ്പേ കുറച്ച് സമയം നമ്മൾ ഒന്ന് മസാജ് ചെയ്ത് ഒരു 10 മിനിറ്റ്, ഒരു 5-10 മിനിറ്റ് മസാജ് ചെയ്തിട്ട് മുടീൻ്റെ കെട്ടൊക്കെ അറുത്തിട്ട് അതാണ് പ്രിപ്പയർ ഹെയർ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ തിങ്കൾ, ചൊവ്വ, ബുധൻ എന്ന് പറയുന്നത് ഇത് രൂപേൻ്റെ ഒരു ടൈം ടേബിളാണ്. അതിൽ ഉലുവേൻ്റെ വെള്ളം, അതുപോലെ തന്നെ ഇഞ്ചി, ഉള്ളിനീര്, ഇതൊക്കെ തേക്കണ ദിവസമാണ് ഈ തിങ്കൾ, ചൊവ്വ, ബുധൻ. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു ദിവസം തേക്കല്ല, ഒരു ദിവസം ഇപ്പം ഉള്ളിനീരാണ് തേക്കണതെന്ന് വെച്ചാൽ ആ ആഴ്ചയിലെ തിങ്കൾ, ചൊവ്വ, ബുധനും ആ ഒരു സെയിം തന്നെ ഉള്ളിനീര് തന്നെ തേക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബുധൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വ്യാഴാഴ്ച ഹെയർ പാക്ക്, ഏതെങ്കിലും ഒരു ഹെയർ പാക്ക് ഇടുക. അപ്പോൾ ഒരു ആഴ്ചയിൽ ഒരു ദിവസമാണ് ഹെയർ പാക്ക് ഇടുന്നത്. പിന്നെ വെള്ളിയാഴ്ച എന്താ, ഹെവി ഓയിൽ മസാജ്. അപ്പോൾ ഞാൻ നീലഭൃങ്കാതി എണ്ണയാണ് ഉപയോഗിക്കുക. അപ്പോൾ അത് ഹെവി ഓയിൽ മസാജ് ചെയ്യുക. ആ ഒരു ദിവസം തന്നെയാണ് ഷാംപൂ വാഷും വരുന്നത്. അപ്പം ഓയിൽ മസാജ് ചെയ്തിട്ട് ഷാംപൂ വാഷ് ചെയ്യുക. അപ്പോൾ നമ്മൾ വെള്ളിയാഴ്ച ഷാംപൂ വാഷൊക്കെ ചെയ്ത് നമ്മളെ മുടിയൊക്കെ ഡ്രൈ ആയിരിക്കുമായിരിക്കും. അപ്പോൾ നമ്മൾ ശനിയാഴ്ച എന്താക്കണം, ഹോട്ട് ഓയിൽ മസാജ് ചെയ്യാം. അപ്പോൾ ഈ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുമ്പോൾ നമുക്ക് താരൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടായി. ഹോട്ട് ഓയിൽ മസാജ് ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഹെയർ കെയറിൻ്റെ ഒരു മെത്തേഡും ഹെയർ കെയറിൻ്റെ ഒരു ടൈം ടേബിളൊക്കെ. അപ്പോൾ നമ്മൾ സ്കിൻ കെയർ ചെയ്ത പോലെ ഒരു ദിവസം എങ്ങനെയാണ് നമ്മൾ ഹെയർ കെയർ പ്ലാൻ ചെയ്യാൻ നോക്കുക. അപ്പോൾ 16-ാം തീയതി ബുധനാഴ്ച, ബുധനാഴ്ചയാണ് വരുന്നത്. അപ്പോൾ ബുധനാഴ്ച നമ്മളെ ടൈം ടേബിളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് നോക്കുക. അപ്പോൾ ആ മൂന്ന് കാര്യം എന്തായാലും നമ്മൾ ചെയ്യേണ്ടതാണ്. മുടിയീരുക, രാത്രി കിടക്കുന്നതിന് മുമ്പേ മുടിയീരുക, അതുപോലെ ഇൻവേർഷൻ മെത്തേഡിൽ ചെയ്യുക, പിന്നെ പ്രിപ്പയർ ഹെയർ. അപ്പോൾ അത് മൂന്നും ചെയ്യുക. പിന്നെ ഇൻവേർഷൻ മെത്തേഡ് ഒരാഴ്ച ചെയ്യുമ്പോൾ ഒരാഴ്ച ഞാൻ ചെയ്യാണ്ടിരിക്കലാണ്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുക. ഇൻവേർഷൻ മെത്തേഡ് അങ്ങനെ ചെയ്യുമ്പോഴാണ് റിസൾട്ട് കുറച്ചും കൂടി നന്നായി കിട്ടുക. അപ്പോൾ അതവിടെ നോട്ട് ചെയ്ത് വെച്ചാൽ. അപ്പോൾ ഈ ആഴ്ച ഇൻവേർഷൻ മെത്തേഡ് ചെയ്യുന്നുണ്ട്. പിന്നുള്ളത് ചൊവ്വ, തിങ്കൾ, ചൊവ്വ, ബുധനും ഒനിയൻ ജ്യൂസ്, ഇഞ്ചിനീര്, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യേണ്ട ദിവസമാണ്. അപ്പം ഒരാഴ്ചയിൽ ഇപ്പോൾ ഒനിയൻ ജ്യൂസാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തിങ്കളും ചൊവ്വയും ബുധനും ഒനിയൻ ജ്യൂസ് തന്നെ ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ച്. അപ്പോൾ ഇതുപോലെ നമ്മളെ സ്കിൻ കെയറും ഹെയർ കെയറും ചെയ്യുമ്പോൾ ഒരു റൊട്ടീൻ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇതുപോലെ ഒരു ടൈം ടേബിളൊക്കെ വെച്ചിട്ട് ആ ഒരു രീതിയിൽ സ്കിൻ കെയറും ഹെയർ കെയറും ചെയ്തെടുത്താൽ 100% ഉറപ്പാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നുള്ള കാര്യം. അല്ലാണ്ട് എല്ലാം കൂടി വാരി വലിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിക്കുന്നതിൻ്റെ വിപരീത ഫലമായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു റൊട്ടീൻ ഫോളോ ചെയ്തിട്ട് സ്കിൻ കെയറും ഹെയർ കെയറും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു റൊട്ടീൻ ഫോളോ ചെയ്യുക, ഒരു ടൈം ടേബിളൊക്കെ ഉണ്ടാക്കുക.
അപ്പോൾ ഇന്നത്തെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ എൻ്റെ സ്കിൻ കെയറും ഹെയർ കെയറും ഞാൻ ചെയ്യണ മെത്തേഡും ടൈം ടേബിളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ നമ്മൾ സെൽഫ് കെയർ എന്നുള്ള ടോപ്പിക്കിൽ ഇനി മൂന്ന് കാര്യങ്ങളും കൂടി ഉണ്ട്, ഹെൽത്ത് കെയർ, മൈൻഡ് കെയർ, മീ ടൈം. അപ്പോൾ ഇതൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് സ്കിൻ കെയറും ഹെയർ കെയറും ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്, ടൈം ടേബിളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിലെനിക്ക് റിസൾട്ട് കിട്ടിയ കുറേ പാക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ പാക്കൊക്കെ കുറേ ഞാൻ ഡെയിൻ മൈ ലൈഫിലൊക്കെ ഉൾപ്പെടുത്തലുണ്ട്, ഞാൻ ചെയ്യുന്ന സമയത്ത് ഞാനത് പറയലുണ്ട്. അല്ലാണ്ട് ഇത് ചെറിയൊരു വീഡിയോ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അങ്ങനെ ചെറിയൊരു വീഡിയോ ആയിട്ട് പാക്ക് എനിക്ക് റിസൾട്ട് കിട്ടിയ സ്കിൻ കെയറിൻ്റെയും ഹെയർ കെയറിൻ്റെയും പാക്കൊക്കെ ഉൾപ്പെടുത്തിയിട്ട് അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. പിന്നെ നമ്മളെ ചാനലിൽ സ്കിൻ കെയറിൻ്റെ കുറേ കാര്യങ്ങൾ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യമാണ്. അപ്പോൾ ഹെയർ കെയറിൻ്റെ കാര്യം ചെയ്യാത്തതിൻ്റെ ഒരു കാര്യം ഇതാണ്. പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ കല്യാണത്തിന് മുമ്പുള്ളൊരു ഫോട്ടോ ആണ് കേട്ടോ ഇത്. അപ്പോൾ അച്ഛനാണ് ആ ഒരു സമയത്തൊക്കെ അച്ഛൻ താളിണ്ടാക്കി തന്നിട്ട് അച്ഛൻ്റെ കെയറാണ് ഈ ഒരു ഫോട്ടോയിൽ കാണുന്നത്. അത്രയും മുടിയുണ്ടേനി എനിക്ക് ആദ്യം. ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് കെയർ ചെയ്യാണ്ടായ സമയത്ത് ഇതുപോലെ കോഴിവാല് പോലെയായി മുടി. അപ്പോൾ അത് ഇതിലും ഷോക്കായി കേട്ടോ കാര്യം. പിന്നെ ഞാൻ കെയറൊക്കെ ചെയ്ത് കുറച്ച് കെയറൊക്കെ ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷമാണ് കുറച്ചും കൂടി ഒന്ന് മെച്ചപ്പെട്ടത്. അപ്പോൾ അതിന്ന് ഞാൻ പഠിച്ചൊരു കാര്യമാണ്, നമ്മൾ മുടിയും സ്കിന്നിനും കെയർ ചെയ്തിട്ടില്ലെങ്കിൽ അത് അതിൻ്റേതായ രീതിയിൽ ചീത്തയാവും എന്നുള്ള കാര്യം. അതുപോലെ തന്നെ നമ്മൾ വെറുതെ കെയർ ചെയ്തുകൊണ്ട് കാര്യമില്ല, കുറേ സാധനങ്ങൾ വാരി വലിച്ച് ഇട്ടിട്ട് കാര്യമില്ല. അതൊരു റൊട്ടീനായിട്ട് ഒരു ഹാബിറ്റായിട്ട് ഫോളോ ചെയ്ത് ഒരു ടൈം ടേബിളൊക്കെ വെച്ച് അതൊരു ഹാബിറ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അതിൻ്റെ റിസൾട്ട് 100% നൂറ്റൊന്ന് ശതമാനം അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പുള്ള കാര്യമാണ്. പിന്നെ നമ്മൾ ഈ സ്കിൻ കെയറും ഹെയർ കെയറൊക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വേറൊരാളെ വായിലായിരിക്കരുത് നമ്മളെ സന്തോഷം. നമ്മൾ സ്കിൻ കെയറും ഹെയർ കെയറൊക്കെ ചെയ്ത് അതിൻ്റെ റിസൾട്ട് വേറൊരാൾ പറയുമ്പോഴായിരിക്കരുത്, അതിലായിരിക്കരുത് നമ്മളെ സന്തോഷം നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് കണ്ണാടിയിൽ നോക്കുമ്പോൾ ഉറപ്പായിട്ടും ഇതൊരു ടൈം ടേബിൾ വെച്ചിട്ട് ഇതൊരു ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പാണ് അതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റുന്നുള്ള കാര്യം. അപ്പോൾ അങ്ങനെ കാണുമ്പം കണ്ണാടിയിൽ നോക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡൻറ്റ് കിട്ടുമ്പം അതാണ് നമ്മളെ സന്തോഷം, അതിലാണ് നമ്മൾ സന്തോഷം കണ്ടുപിടിക്കേണ്ടത്. ഇപ്പം ഞാൻ പറഞ്ഞില്ല എനിക്ക് മുടിയുള്ള ആ ഒരു സമയത്ത് ആരും അധികം ആരും എന്നോട് വന്ന് പറഞ്ഞിട്ടില്ല നല്ല മുടിയാണ്, നല്ല ഭംഗിയുണ്ട് മുടി കാണാനെന്ന്. പക്ഷേ മുടി പോയി കുറച്ച് മുടി കൊഴിഞ്ഞു പോയ സമയത്ത് എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് പണ്ട് നല്ല മുടീനി എന്ത് രസേനി പണ്ടത്തെ മുടി കാണാനിപ്പം തീരെ മുടി ഇല്ലല്ലോ എന്നുള്ള കാര്യം. അപ്പോൾ അത് ഓർമ്മിക്കാം. അപ്പോൾ നല്ല കാര്യം ആൾക്കാരത് ചീത്തയായി കഴിഞ്ഞതിന് ശേഷം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളോട് നല്ലത് ആരും പറഞ്ഞിട്ടുണ്ടാവില്ല, ചീത്തയായി മുടി പോയ സമയത്ത് ആയിരിക്കും ആ മുടി നല്ലതേനി എന്ന് പറയുക. അപ്പോൾ അങ്ങനെയാണ് ആൾക്കാരെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് വേറൊരാളെ വായിൽ നമ്മൾ സന്തോഷം കണ്ടെത്താണ്ടിരിക്കുക. നമുക്ക് കണ്ണാടിയിൽ നോക്കുമ്പോൾ ആ ഒരു കോൺഫിഡൻറ്റ് എന്തായാലും നമുക്ക് കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ പറഞ്ഞ് ഇതൊരു അന്തും കുന്തും ഇല്ലാണ്ടായിപ്പോയോ എന്നൊരു സംശയമുണ്ട്. എന്നാലും കുറേ കാര്യങ്ങൾ ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു സെൽഫ് കെയറിൽ വരുന്ന കാര്യങ്ങൾ. അപ്പോൾ ബാക്കിയുള്ളത് അടുത്തൊരു വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അതിന് മുമ്പേ റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ട് ഡേ ഇൻ മൈ ലൈഫ് ടൈമൊക്കെ വെച്ച് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിരിക്കും. അപ്പം പുതിയൊരു വീഡിയോയിൽ പുതിയ ഡേ ഇൻ മൈ ലൈഫ് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ